ഹലോ. അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള സമയമാണല്ലേ, നല്ല ഈ ചൂടുള്ള ടൈമിൽ നമ്മൾ ഈ സ്വിംസിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യാൻ നേരത്തെ ഒരു അടിപൊളി ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്തുള്ള പ്രോസസ്സാണ്. അതായത് ടാങ്ക് സെറ്റ് ചെയ്യുന്നതിന് കുറച്ച് കാലം മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയ്തു വെച്ച കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. അതെന്തിനങ്ങനെ ചെയ്തു വെച്ച എല്ലാ കാര്യവും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ അതിനകത്തോട് ഷുംബിനെ ആഡ് ചെയ്യുന്നതിന് എത്ര കറക്റ്റ് എത്ര ടൈം എടുത്തു, പിന്നെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ടാങ്കിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറല്ല, നമ്മൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കളറിലുള്ള എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ടാങ്ക് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് കേട്ടോ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം വെച്ച് നിങ്ങൾക്ക് ഇന്ന് ടാങ്ക് സെറ്റപ്പിൻ്റെ കുറേ ഐഡിയാസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ഷ്രിംസിനെ കുറിച്ച് കുറച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടിയുള്ള റീപ്ലൈ ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ദേ നമ്മൾ ഈ ഒരു ടാങ്കിലായിട്ടാണ് നമ്മുടെ എന്തിനെ ഷ്രിംസിനെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് പുതിയൊരു ടാങ്കായിട്ട് ഇവരെ അഡ്ജസ്റ്റ് ഈ ഒരു ടാങ്കാണ് ഷ്രിംസിന് വേണ്ടി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കാലമായിട്ട് ഞാനിങ്ങനെ വെള്ളമൊക്കെ നിറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ആവാനായിട്ട് ഇട്ടേക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഇത് ആദ്യം ദേഹത്തിൻ്റെ അടി കിടക്കുന്നതല്ല, സിൽവർ ഷീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സിൽവർ ഷീറ്റ് മാറ്റിയിട്ട് ആ ഷീറ്റ് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മേലെ ഒഴിവാക്കിയിട്ടില്ല, സോറി, അത് അടി തന്നെയുണ്ട്, അതിൻ്റെ മേലെ ബ്ലാക്ക് ഷീറ്റ് ഇട്ടിട്ട് ദേഹം അതിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ആമ്പൽ നട്ടു വെച്ചു. എന്നിട്ട് ഇത്ര കാലം വെയിറ്റ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ, ഒന്നാമത് നല്ല വെയിലല്ലേ, നിങ്ങൾ ഇപ്പുറത്തെ ഒരു ടാങ്കിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫോക്സ് ടെയിൽ ഉണ്ട്, എന്നാലും നല്ല രീതിക്ക് വെയിലടിച്ച് വെള്ളം നല്ലപോലെ ചൂടാവും. പക്ഷെ നമുക്ക് ഈ ഒരു ടാങ്കിലോട്ട് അത്രയ്ക്ക് വെയിലടിക്കേണ്ട, വെള്ളം അങ്ങനെ ചൂടാവണ്ടെന്ന് ഓർത്തിട്ടാണ് ഈ ആമ്പലൊന്ന് ഇച്ചിരി ഗ്രോത്ത് ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഈ ആമ്പൽ നട്ടേക്കുന്ന ജസ്റ്റ് ആ അതിൻ്റെ ഷീറ്റിൽ മണ്ണിട്ടിട്ട്, അതായത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയുള്ള മണ്ണ് അത്യാവശ്യം എടുത്തിട്ടിട്ട് അതിനകത്താണ് ഈ ആമ്പല് നട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല, വേറെ പാത്രത്തിലൊന്നും അല്ല നട്ടേക്കുന്നത്, ഇൻ കേസ് പാത്രത്തിൽ നട്ടാലും മതി. പിന്നെ ഈ ഒരു മണ്ണ് ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സോയിലോട്ട് ഈ ഷ്രിംസിന് കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോളും. കാരണം നമ്മളിപ്പോൾ ആർട്ടിമിയ ഫ്ലേക്സൊക്കെ ഇടയ്ക്ക് ഫീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ഷ്രിംബ് എടുത്തിട്ടില്ലെങ്കിൽ അത് ഈ മണ്ണിലോട്ട് വീണ് ഈ പ്ലാന്റ്സിനുള്ള അമോണിയ കണ്ടൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ പൊക്കോളൂ കേട്ടോ. പിന്നെ ഒരുപാടൊന്നുമില്ല, എന്നാലും ഒരു ചെറിയ അംശമുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ ടാങ്ക് ഇതേ ഇതാണ് നിങ്ങളിതേ കണ്ടല്ലോ, ഇതിനകത്ത് ചെയ്തേക്കുന്നത് വെള്ള ആമ്പലാണ് നട്ടേക്കുന്നത്. വെയിലധികം കൊള്ളാതിരിക്കാനായിട്ട് ഇതേ ആമ്പലിൻ്റെ ഇല അത്യാവശ്യം സൈസായി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂടുകാലമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നോക്കി റബ്ബറിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിനകത്തോട്ട് വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം അത്, അപ്പോൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഈ ഇതിനകത്തോട്ട് നമ്മൾ പ്ലാൻഡ് ആയിട്ട് ആഡ് ചെയ്യുന്ന ഫോക്സ് ടെയിൽ ആണ് കേട്ടോ. ഫോക്സ് ടെയിൽ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പുറം ചെറിയ ഷ്രിംബിൻ്റെ ഈ വലിയ പോണ്ടില്ലേ, ഈ വലിയ പോണ്ടിൽ അത്യാവശ്യം ഇഷ്ടം പോലെ ഫോക്സ് ടെയിൽ കിടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പുതിയ സെറ്റപ്പിൻ്റെ ടാങ്കിലോട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഷ്രിംബ് ഏതാന്ന് ചോദിച്ചാൽ ഗോൾഡൻ ബാക്ക് എല്ലോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമ്മൾ ഒരിടയ്ക്ക് ബ്രൂഡായിട്ടും അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം ഡെഡായി പോയത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താ റീസൺ എന്നൊന്നും അറിയത്തില്ല, മേ ബി എന്തെങ്കിലും അത് പോട്ടെ, എന്തായാലും ഫിഷ് എന്തായാലും ഡെഡായി പോയത് ഒരു പാർട്ടാണ്. അപ്പം നമ്മൾ ഓരോന്നിൽ നിന്നും പഠിക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ കൊണ്ടുവരുന്നത് ഗോൾഡൻ ബാക്ക് എല്ലാമാണ് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം ആ വെറൈറ്റി നമ്മളൊരു മൂന്നാല് സ്ഥലത്ത് നോക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിന്നല്ല, ഒരു സ്ഥലത്ത് നിന്ന് 12 പീസ് വെച്ചിട്ട് രണ്ടോ മൂന്നോ സ്ഥലത്ത് നമ്മൾ എന്തായാലും കളക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിപ്പോൾ സെയിലിനായിട്ടുള്ള കേട്ടോ, കാരണം ഈ ഒരു വെറൈറ്റി ഉണ്ടോ എന്ന് വിചാരം കോൺടാക്ട് ചെയ്യണം. നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുള്ളത് റെഡ് ഉണ്ട്. റെഡ് ഞാൻ പറഞ്ഞു കേട്ടോ, റെഡ് ഞാൻ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. റെഡ് നമ്മൾ സെയിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ഫയർ റെഡ്, പെയിൻറ്റർ റെഡ്, ചെറിയ റെഡ്, ബ്ലഡി മേരി, അതിൻ്റെ ഒപ്പം പിന്നെ എന്താണ് റെഡ് റിലി, ഈ വെറൈറ്റീസിനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ബ്രീഡ് ചെയ്യുന്നത്. കാരണം ഇവരെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ബ്ലഡി മേരി മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു ജനറേഷൻ വരാൻ നേരത്ത് എങ്ങനെയായാലും അതിൻ്റെ ആ ഒരു ബ്രീഡിങ്ങിൻ്റെ ഇഷ്യൂ, ബ്രീഡിങ്ങിൻ്റെ അല്ല, ഇവരങ്ങനെയാണ്. അപ്പോൾ ആ ഒരു നെക്സ്റ്റ് ജനറേഷൻ വരാൻ നേരത്ത് അതിൽ കളറ് കുറഞ്ഞത്, അതായത് ചെറിയ റെഡ് ഉണ്ടാവും, ഫയർ റെഡ് ഉണ്ടാവും, പെയിൻ്റർ റെഡ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു ജനറേഷൻ വരാൻ നേരത്തോടൊക്കെ പയ്യെ പയ്യെ ആയിട്ട് നമുക്ക് റെഡ് റിലി എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലുള്ള വെറൈറ്റീസും കിട്ടും. ഇതിൻ്റെ എല്ലാം പുറമെ നല്ല രീതിക്ക് കള്ളി ഇത് കളയേണ്ട മെനക്കെട്ട സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ഈ റെഡിന് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ബ്ലഡി മേരിക്ക് എത്ര റേറ്റ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ചെറിയ ഇപ്പോൾ സെയിലിനായിട്ടുള്ളതും ഈ ഒരു ജൂനൈൽ സൈസിലുള്ള പീസസൊക്കെയാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇതിന് നമ്മളൊരു പെർ പീസിന് ഒരു 25 rupees 20 rupees ഈ ഒരു മിക്സ്ഡ് കാറ്റഗറിയിൽ ഇങ്ങനെ കൊടുക്കുന്നത്. റെഡ് റിലിക്ക് സെപ്പറേറ്റ് പ്രൈസാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നില്ല, അത് കുറച്ച് അധികം ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഇതിനകത്ത് ടാങ്കിൽ അത്യാവശ്യം കാണാം. എന്നാലും നമ്മളിപ്പോൾ അതിനെ സെയിൽ ചെയ്യുന്നില്ല, അതിനെ അങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ തിരിച്ചു വരാം. ആ റെഡ് മാത്രമല്ല, ഓറഞ്ചും സ്റ്റോക്കിലായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പംകിൻ എല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ഷ്രിംബ് സ്റ്റോക്കിലായിട്ടുണ്ട്. അതും വലിയ സൈസല്ല, ചെറിയ സൈസാണ്. ചെറിയ സൈസിലെ തന്നെ അത്യാവശ്യം നല്ല മൂവിംഗ് ഉണ്ട്. എന്നാലും നിങ്ങൾ കുറേ പേര് കമൻറ്റ് എടുത്തിട്ട് അവൈലബിൾ ആണോ, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞാണ്. നിങ്ങൾ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കോൺടാക്ട് ചെയ്യുന്ന കുറച്ച് പേർക്ക് ഒരു 10-12 പീസ് വെച്ച് തരാനായിട്ടുണ്ടാവും കേട്ടോ. അപ്പം നോക്കിയിട്ട് എന്തായാലും കോൺടാക്ട് ചെയ്യുക. അതിന് ചെറിയ പീസായതുകൊണ്ട് റേറ്റ് കുറച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ഓറഞ്ചിനെ നമ്മൾ അത്യാവശ്യം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്.
ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ടാങ്കിന്റെ സെറ്റപ്പിലോട്ട് വരാം കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞു പറഞ്ഞ് അങ്ങെത്തി. അപ്പൊ ഈ ടാങ്കിന്റെ സെറ്റപ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് അടിയിൽ ഫുള്ള് മണ്ണിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മണ്ണിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇവർക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും ആപ്റ്റേഡ് ഉള്ള ഒരു സെറ്റപ്പ് തന്നെയാണ്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഷിംസ് കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും. പിന്നെ അവർ ഹാപ്പി ആണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഷിംസിന്റെ അടുത്ത് വന്നിട്ട് ഇവർ ഏത് നേരം ഇങ്ങനെ കൈയും വായിക്കിട്ട് ഇങ്ങനെ പണിയെടുത്തിട്ടുണ്ടോ, ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതായത് ഏത് നേരം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അല്ലാത്ത ഒരു ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഷിംബ് ആണെങ്കിലും അതിങ്ങനെ ഒരു പ്ലാന്റേലോ നിലത്തോ ഇരിക്കുകയാണെങ്കിൽ അതിങ്ങനെ വെറുതെ ഇരിക്കുമായിരിക്കും കേട്ടോ. മിക്ക ടൈമിലും ഇവർ എന്തായാലും എന്താണ് പറയുക, നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഈ ഷിംസ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണെങ്കിൽ തന്നെ അക്കുറിയത്തിൽ കിട്ടുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഈ ഒരു പോണ്ടിലാവുമോ പോണ്ടിലാവുമ്പോൾ കാണാം, എന്നാലും എല്ലാത്തിനും അങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇതുപോലത്തെ പോണ്ടിൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വേറെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് തക്കാളി ഫീഡ് ചെയ്യും. തക്കാളി നല്ലൊരു ഇതാണ്, അതായത് ഇവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ്. ഒരു ബേസലിൽ നിങ്ങൾ തക്കാളി ഫീഡ് ചെയ്യാൻ നേരത്ത് അതിൽ ബേസലിലെ വെള്ളം പെട്ടെന്ന് തന്നെ മോശമാവുന്നു. കാരണം തക്കാളി കൊടുത്തിട്ട് ഫിഷ് ഡെഡായി പോയി ഈ ഐഡിയ പറ്റാപത്താണെന്നൊക്കെ പറഞ്ഞ് പണ്ട് എനിക്ക് കമന്റ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്തായാലും അതായിരിക്കും. അല്ലാതെ തക്കാളി കൊടുത്തിട്ട് എനിക്ക് ഇന്നേ ഒരു ഇഷ്യൂസ് ഇല്ല കേട്ടോ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കൊരു 4 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുഡ് ഇതിനകത്ത് കീപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു പോണ്ടിൽ സോയിൽ ഇട്ട് നല്ല ആമ്പലും പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിലുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ഇപ്പോൾ വേറെ എന്താ ഗുണങ്ങളുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ്. ടെമ്പറേച്ചർ ഈ ഒരു ചൂട് കാലത്ത് നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ആയിട്ട് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഷിംബിൻ്റെ ഇത് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മളൊരു 4-5 ബേസണി കൊള്ളുന്നതിനെക്കാട്ടും കൂടുതൽ വെള്ളം എന്തായാലും ഈ ഒരു ടാങ്കിലുണ്ടാവും. അതുകൊണ്ട് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഇതിൽ നിന്ന് വെള്ളം ചേഞ്ച് ചെയ്യാൻ നേരത്ത് നമ്മളൊരു ചെറിയ പൈപ്പ് ഇട്ടിട്ട്, അതായത് നൈസ് പൈപ്പ് ഇട്ടിട്ട് പയ്യെ വലിച്ചു കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒരു 20% അല്ലെങ്കിൽ 25% നമ്മൾ വീക്കിലി ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആഡ് ചെയ്ത് കൊടുക്കാറുണ്ടെന്നല്ല, ഇനി ചെയ്യുമ്പോൾ എന്തായാലും കൊടുക്കും കേട്ടോ. ഇപ്പുറത്ത് ഈ ഓറഞ്ചിൻ്റെ ടാങ്കിലൊക്കെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും, ഫിഷ് നല്ല ആക്റ്റീവാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല വീഡിയോസിലായിട്ട് പറഞ്ഞ കാര്യമാണ്, എന്നാലും റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടണമെന്ന് ഓർത്ത് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഷിംബ് ഏതോ കൊണ്ടുവരുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിനകത്തുള്ളൊരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഷിംബിൻ്റെ ഷെല്ല് ഇവർ പൊഴിക്കും, അതല്ലേ നിങ്ങൾക്ക് അറിയാവുന്നവരല്ല. അത് ഒരു ഒരു ടൈം കഴിയാൻ നേരത്തെ ഇവർ ഇവരുടെ ഷെല്ല് പൊഴിച്ച് കളയാറുണ്ട്. ആ ഷെല്ല് ഇവർ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ര നല്ല കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ആ ഷെല്ല് അതിനകത്ത് കിടക്കുന്നത് ഈ ഒരു മണ്ണിലോട്ടാണ് വരുന്നതെങ്കിൽ അത് പെട്ടെന്ന് അതിനെ തന്നെ ഡീക്കേ ആയി പോകും കേട്ടോ. നമ്മൾ കണ്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് ഡീക്കേ ആയി പോകും. പിന്നെ ഇൻ കേസ് നമ്മൾ കാണുകയാണെങ്കിൽ അതൊക്കെ എടുത്ത് കളയും. പിന്നെ അതേസമയത്ത് കുറച്ച് അധികമൊക്കെ ആയിട്ട് നമ്മൾ ടാങ്കിലോട്ട് ഇറക്കി വിട്ടുകയാണെങ്കിൽ അതങ്ങനെ എടുത്ത് കളയാന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇതിനായിട്ട് തന്നെ മെനക്കെട്ട് നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ദേ നിങ്ങളെല്ലാവരും ദേ ഇപ്പോൾ ഈ ഒരു ടാങ്ക് കണ്ടില്ലേ, ഈ ഒരു ടാങ്കിൽ ഇനി നമുക്കിപ്പോൾ ഇത് വെള്ളമൊക്കെ നല്ല മോശമാണല്ലോ. അതിനകത്ത് ഇങ്ങനെ കിടന്ന സമയത്ത് തവളയൊക്കെ മുട്ടിട്ടാങ്ക് നാശമായതാണ്. അപ്പോൾ ഈ വെള്ളം നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യും. ദേ ഇപ്പോൾ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യാൻ പോകണം. ഈ വെള്ളം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പുതിയ വെള്ളം ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 മാസം എന്തായാലും ആയിട്ടുണ്ട്. 1.5 മാസം മുന്നെയാണ് ഞാനിനകത്ത് ആമ്പൽ ഇങ്ങനെ മണ്ണ് അടിയിൽ മണ്ണൊക്കെ ഇട്ട് നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ആമ്പലത്തെ കണ്ടില്ല, നിങ്ങൾ സെൻട്രലേക്ക് ഇറങ്ങി നോക്കിയാൽ അത്യാവശ്യം നല്ല സൈസായി വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് അടിക്കുന്ന സൺലൈറ്റിൻ്റെ ആ ചൂടിൻ്റെ ഒക്കെ ഒരു അളവ് നല്ല രീതിക്ക് തന്നെ കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവുകൊണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം മാറ്റിയ ശേഷം വെള്ളം മാറ്റിയിട്ട് എന്താക്കും, പുതിയ വെള്ളം ആഡ് ചെയ്യും. പുതിയ വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ ഞാൻ ആദ്യം വാലുസ്നേരി നടന്നു ഓർത്തതാണ്. പക്ഷേ വാലുസ്നേരി നടന്നില്ല, കാരണം വാലുസ്നേരി നട്ട് കഴിഞ്ഞാൽ ഇത് ഈ ബേസിനിൽ കണ്ടില്ല, ഇതുപോലെ നല്ല രീതിക്ക് ഈ വാലുസ്നേരി അങ്ങ് സ്പ്രെഡാകാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആമ്പൽ കുറച്ച് വീക്കായി പോകും. നമുക്ക് എന്തായാലും ആമ്പൽ പൂട്ട് നിൽക്കുന്ന കാണുകയാണെങ്കിൽ കുറച്ചുകൂടി സന്തോഷമുള്ള കാര്യമില്ല. അപ്പോൾ വൈറ്റ് ആമ്പലാണ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഫോക്സ്റ്റെയിലല്ല വാലുസ്നേരി കേട്ടോ, വാലുസ്നേരി നടന്നില്ല, ഫോക്സ്റ്റെയിൽ ഇടും കേട്ടോ. ഫോക്സ്റ്റെയിൽ എന്തായാലും നമ്മൾ അത്യാവശ്യം നല്ല അളവിൽ തന്നെ ഇടും. അപ്പോൾ ഇതേ വെള്ളം വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളം വറ്റിച്ച് കഴിഞ്ഞിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്യും കേട്ടോ. പുതിയ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോക്സ്റ്റെയിൽ അപ്പോൾ തന്നെ ആഡ് ചെയ്യും. നമ്മുടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേ നമ്മുടെ ഈ ഒരു മെയിൻ ടാങ്കിൽ തന്നെ ഫോക്സ്റ്റെയിൽ എടുത്ത് നമുക്ക് ഫോക്സ്റ്റെയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോഴത്തെ അത്യാവശ്യം ഫോക്സ്റ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ടാങ്കിലോട്ട് നമ്മൾ ആഡ് ചെയ്തിരുന്നു കേട്ടോ. ഇനി ഇങ്ങനെ ഒരു 3-4 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഷിംബിനെ കുറിച്ച്, അതായത് ഷിംബിനെ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കുള്ളൂ കേട്ടോ. ആലോചിക്കുള്ളൂ, ഷിംബിന് ഓർഡർ കൊടുക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും അത് അത്രയും ദിവസം കൊണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് സെറ്റായി, അതിനകത്ത് ചെറിയ രീതിയിൽ ആൽഗൈസ് ഒക്കെ പ്രൊഡ്യൂസ് വരും, വെള്ളവും ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വരും. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷിംബിനെ ടാങ്കിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. ക്വാറന്റൈൻ ചെയ്യുന്നൊന്നുമില്ല, കാരണം എല്ലാത്തിനും നേരെ കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഷിംസിനെ വിടാൻ നേരത്ത് ഈ ഒരു ചൂട് സമയത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ വേറെ എവിടെന്നെങ്കിലും ഫിഷിനെ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ആ കൊണ്ടുവരുന്ന സ്ഥലത്തെ വെള്ളം എടുക്കാറില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്ന ഷിംബിനെ ജസ്റ്റ് ഇതിനകത്ത് മുക്കി വെച്ചിട്ട്, അതായത് പാക്കിൽ വരില്ല, ആ പാക്കിൽ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ടെമ്പറേച്ചർ സെയിം ആയി കഴിയുമ്പം നമ്മുടെ വെള്ളം, അതായത് നമ്മുടെ പൂണ്ടിലെ വെള്ളം നമ്മുടെ എന്താക്കും നമ്മുടെ കവറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം മൊത്തത്തോടെ നമ്മൾ ടാങ്കിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ ഷിംസിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചധികം കെയർ ചെയ്ത് ചെയ്യണം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒറ്റ അടിക്കിട്ടുണ്ടായി പോകും. വേറെ ഇപ്പോൾ ഫിഷുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ 1-2 പീസൊക്കെ ഡെഡായി പോയാലേ ഉള്ളൂ. ഷിംസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല കേട്ടോ, ഒരു പൂവാണെങ്കിലും ഒരു ടാങ്ക് മൊത്തം ഒരുമിച്ച് ഇവരങ്ങ് സെറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനായിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇതിപ്പോൾ പക്ക ഷ്രിമ്പിൻ്റെ സീസൺ അല്ല കേട്ടോ. ഈ ചൂടുകാലത്ത് ഡിമാൻഡ് ഇച്ചിരി കുറേ സമയമാണ്, കാരണം ഇവരുടെ ബ്രീഡിങ്ങോ കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ല. ഹോബി ആയിട്ട് നടക്കുന്നവർക്കുള്ള സെയിൽ മാത്രമേ ഇപ്പം അങ്ങനെ നടക്കലുള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവരും മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതും കൂടി പറയുകയാണ്, നിങ്ങൾ അതുകൂടെ നോക്കിയിട്ട് മേടിച്ചാൽ മതി. പിന്നെ ഒരു മഴക്കാലം വരുമ്പോഴത്തേക്കൊക്കെയാണ് ഇവരുടെ ബ്രീഡിങ് നല്ല പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിലേക്ക് നടക്കട്ടോ. പക്ഷേ എന്നാലും ചെറിയ രീതിയിൽ ലെഗ് ഉണ്ട്. അതായത് നമ്മൾ ഓരോ ഫിഷിൻ്റെ ഒരു ബ്രീഡിംഗ് ടൈം, പക്കയുള്ള ബ്രീഡിംഗ് ടൈം നമ്മൾ പറയത്തില്ല, ഓരോ സീസൺ എന്ന് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ചൂടുകാലമാണ്, നിങ്ങൾ വേണമെങ്കിൽ നോക്കിയിട്ട് കോൺടാക്ട് എടുക്കുക. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എവിടെ നിന്നായാലും നിങ്ങൾ നോക്കിയിട്ട് ഷ്രിംസിനെ മേടിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ഷ്രിംപിനെ കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ഇതേ വൈൻഡപ്പ് ചെയ്തേക്കുന്നു. നമ്മുടെ ഇന്ന് മീൻ എടുത്തവരൊക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ കേട്ടോ.